പുളിക്കുഴി പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലെ വെള്ളക്കെട്ടിലെ 5-6 മാസം പ്രായമുള്ള ഒരു കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി. കഴിഞ്ഞ ആഴ്ചയിൽ ഈ സംഭവം റിപ്പോർട്ട് ചെയ്യാൻ കാരണം ആ വെള്ളക്കെട്ടിൻ്റെ അവിടെ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് വല്ലാത്ത ദുർഗന്ധം വഹിക്കുന്നു. തൊട്ടടുത്ത കടക്കാരൊക്കെ നോക്കി, വല്ല പട്ടിയോ വല്ലതും ചത്ത് കിടക്കുന്നതാണെന്ന് അവർ കരുതി. എന്തായാലും ആ ദുർഗന്ധം വളരെ രൂക്ഷമായതോടു കൂടി എന്താണെന്ന് അറിയാൻ പരിശോധിച്ചു. അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ വന്നു, അവർ ആ വെള്ളക്കെട്ടിൻ്റെ അവിടെ നോക്കിയപ്പം ഒരു മൃതശരീരമാണ് കമിഴ്ന്നു കിടക്കുന്ന രീതിയിൽ. ഒരു മനുഷ്യക്കുഞ്ഞ്, അതിന് 2 കാലുകളും നഷ്ടപ്പെട്ടിരിക്കുന്നു, 1 കൈയും നഷ്ടപ്പെട്ടിട്ടുണ്ട്, 2 ദിവസം പഴക്കമുണ്ട്. അപ്പോൾ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് പോലീസ് വന്നു പരിശോധിച്ചു. ഏതായാലും ഇൻക്വസ്റ്റ് തയ്യാറാക്കി. ഒരു കുട്ടിയെ കാണാതെ പോയി എന്ന് മിസ്സിംഗ് എന്ന് പറഞ്ഞ് കേരളത്തിൽ ഇത്രയും ദിവസമായിട്ടും ആരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതൊരു പെൺകുഞ്ഞാണെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ മനസ്സിലായി. തലഭാഗങ്ങളൊക്കെ ചീഞ്ഞ് അഴുകിപ്പോയിട്ടുണ്ട്, ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതേസമയത്ത് കാല് നഷ്ടപ്പെട്ടിരിക്കുന്ന പട്ടി കടിച്ചിട്ടായിരിക്കും എന്ന് പോസ്റ്റ്മോർട്ടത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. 2 കാലും നഷ്ടപ്പെട്ടിരിക്കും. കുഞ്ഞുകൊച്ചല്ലേ, വളരെ കുഞ്ഞായ 6 മാസം പോലും പ്രായമില്ലാത്ത ഒരു കൊച്ചാണ്. അതുകൊണ്ട് കാലുകൾ 2 നഷ്ടപ്പെട്ടു, 1 കൈയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. പട്ടി കടിച്ചിട്ടുണ്ടാവാം, അല്ലെന്നുണ്ടെങ്കിൽ ആമ കടിച്ച് തിന്നാൽ ഏതും സംഭവിക്കാം. വളരെ തളിരു പോലെയുള്ള കൈയും കാലുമാണ്. ഈ കുട്ടിക്ക് പോസ്റ്റ്മോർട്ടം സമയത്ത് അല്ലെങ്കിൽ ഇൻക്വസ്റ്റ് സമയത്ത് കുട്ടിയുടെ ദേഹത്ത് ഒരു കറുത്ത നൂല് അരയെ കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം 28 ചടങ്ങ് നടന്നു എന്നാണ്. ഒരു കുഞ്ഞുടുപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു കർമ്മം കഴിഞ്ഞിരിക്കുന്നു. മാതാപിതാക്കൾ ആ കുട്ടിയെ ജനിച്ചതിന് ശേഷം 28 ദിവസം കഴിഞ്ഞിരിക്കുന്നു. 28 കെട്ടിയ കറുത്ത ചരടാണ് എന്നാണ് പോലീസിൻ്റെ നാട്ടുകാരുടെ നിഗമനം. ഇത് ചുറ്റുവട്ടത്തുള്ള CCTV ദൃശ്യങ്ങളൊക്കെ പോലീസ് ഇപ്പം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും കൊണ്ടിട്ടത് ആണോ, കൊണ്ടിട്ടതാകാനാണ് സാധ്യത. കാരണം ഒരു ചാക്കിനകത്ത് കൊണ്ടുവന്നിട്ട് ഊരിയിട്ട പോലെയാണ് ഡെഡ് ബോഡി കിടന്നത്. വളരെ ഭയാനകമായ ഭീതിതമായ ഒരവസ്ഥയാണ്. ആ ഒരു മനുഷ്യ കുഞ്ഞാണ് കിടക്കുന്നത്. കൈ കാലുകളില്ല, കൈ നഷ്ടപ്പെട്ടിരിക്കുന്നു, ഒരെണ്ണം കാലുകളില്ല. വളരെ വികൃതമായി മുഖം കടിച്ചു പറിച്ചിട്ടുണ്ട്. അതും പട്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ആമകളോ ആകാം. എന്തായാലും ഇന്ന് ഇതുവരെയുള്ള അന്വേഷണത്തിൽ പോലീസിന് ഇത് എവിടെ നിന്ന് വന്നു, ആരുടെ കുട്ടിയാണ് ഈ കുട്ടി ജനിച്ചത്, എവിടെ, ഇതൊരു മലയാളിയാണോ എന്നൊക്കെയുള്ള സംശയത്തിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. പക്ഷേ കേരളത്തിലെ പോലീസ് സ്റ്റേഷനിലെങ്ങും തൻ്റെ കുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞ് ഒരു മിസ്സിംഗ് കേസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതിൽ സംശയമുള്ള ആർക്കെങ്കിലും പോലീസിനോട്, പുളിക്കീഴ് പോലീസിനോട് സഹകരിക്കാം. അവർക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ തെറ്റായാലും ശരിയായാലും രഹസ്യമായിട്ട് പോലീസ് അത് സൂക്ഷിക്കും. എവിടെ നിന്ന് വന്നു, എങ്ങനെ കൊണ്ടിട്ട്, പുളിക്കീഴ് ടൗണിനോട് ചേർന്നുള്ള ഈ വെള്ളക്കെട്ടി കൊണ്ടിടുക എന്ന് പറഞ്ഞാൽ അത് അങ്ങനൊരു സ്ഥലം പരിചിതമായിരിക്കണം അവർക്ക്. അവിടെ വന്നപ്പം കുട്ടി മരിച്ചതാകാം. ഏതായാലും മർഡറല്ല ഇത്. പോസ്റ്റ്മോർട്ടത്തിൽ കുട്ടി മരിച്ചിരിക്കുന്ന കൊലപാതകമല്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഒരു സ്വാഭാവികമായ മരണം ആകാനാണ് സാധ്യത. മരിച്ചപ്പം കുട്ടിയെ ഉപേക്ഷിച്ചു പോയിരിക്കുന്നു. ഏതായാലും കേരളത്തിലെ വഴിയോരത്ത് താമസിക്കുന്ന ആരെങ്കിലും ആയിരിക്കും, കാരണം മലയാളികളാണോ ഇല്ലെന്ന് പറയാനൊരു ബുദ്ധിമുട്ടുണ്ട്. ഈ കുട്ടിയുടെ മരണം ഉണ്ടായിക്കഴിഞ്ഞാൽ അതുങ്ങൾക്ക് അത് അടക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതിന് ചിലവ് വേണം, അതിന് ചിലവുണ്ടാവും. അതൊക്കെ കൊണ്ട് കുട്ടിയെ എവിടെയെങ്കിലും മരിച്ച ശേഷം ഉപയോഗിച്ചതാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. CCTV ദൃശ്യങ്ങൾ പുളിക്കീഴും പരിസരങ്ങളിലെല്ലാം പോലീസ് നോക്കുന്നുണ്ട്. ആരെങ്കിലും ഇതുപോലെ വരുന്നുണ്ടോ, ഏതെങ്കിലും കാറുകളിൽ വരുന്നുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ചുമന്നുകൊണ്ട് വരുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോലീസ് ഇപ്പം പരിശോധിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം കോട്ടയം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലാണ് നടത്തിയത്. അതിൽ നിന്നും കൃത്യമായിട്ട് മനസ്സിലായത് ഇതൊരു മർഡറല്ല, കുട്ടി ഒരു സ്വാഭാവിക മരണത്തിലേക്ക് പോയിരിക്കാം, അതിനുശേഷം മറ്റ് കർമ്മങ്ങൾ നടത്താൻ കഴിവില്ലാതെ അവർ കുട്ടിയുടെ ബോഡി ഉപേക്ഷിച്ചിരിക്കാം. കേരളത്തിലെ പഞ്ചായത്തുകളിലെ മലയാളികളൊക്കെ ആണെങ്കിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് സാമ്പത്തികമായ പരാതി ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ശരി, പഞ്ചായത്ത് അധികൃതർ ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ഏറ്റെടുക്കും, കൃത്യമായി അതിൻ്റെ ശവസംസ്കാരം നടത്തുകയും ചെയ്യും. മനുഷ്യനെ അതുപോലെ വിലമതിക്കുന്നുണ്ട് മലയാളികൾ. അതുകൊണ്ട് കേരളത്തിൽ അങ്ങനൊരു സംഭവം, ഇങ്ങനൊരു കുട്ടിയെ ഉപേക്ഷിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിട്ടില്ല. മരിച്ചാലും ശരി, അതൊരു സ്വാഭാവികമായ ഒരു ഡെത്തായെങ്കിൽ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവർ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചത് തീർച്ചയായിട്ടും പോലീസ് കേസും ബഹളം വരും എന്ന് കരുതി ഉപേക്ഷിച്ചതാകാം.
പക്ഷേ പുളിക്കൂടും പരിസരത്തുമുള്ള ഒരു കുട്ടിയല്ല ഈ മരിച്ചത് എന്ന് പോലീസിനിപ്പം വ്യക്തമായിട്ടുണ്ട്. കാരണം അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല. ഏതായാലും പോലീസ് ഇത് കണ്ടെത്താനും ഇതിൻ്റെ മാതാപിതാക്കളെ കണ്ടെത്താനും ഉള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ വെളിവാകാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ കരുതുന്നു.